വിടുതലിൻ്റെ പ്രാർത്ഥന, ഡെലിവറൻസ് പ്രെയർ. പലർക്കും ഈ ഡെലിവറൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ അറിവില്ലായ്മയുണ്ട് ഒത്തിരി. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഡെലിവറൻസ് കിട്ടുമോ, അതോ വേറൊരാളൊന്ന് പ്രാർത്ഥിച്ചാലേ ശരിയാകത്തുള്ളൂ? പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വയ്യാത്ത അനേക മക്കൾ കാണും. അവരൊക്കെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച്, മുറിക്കകത്ത് അടച്ചിരുന്ന് അറയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം ആകാശവും ഭൂമിയും ഇളക്കി മറിച്ച് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ അമ്മ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് രാവും പകലും പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുക്കും. സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരുന്ന ദൈവം, നമ്മുടെ മുമ്പിൽ ശത്രുക്കൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയുണ്ട്, അവർ പുതുതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു സ്ത്രീയാണ്. അവർ പുറത്താണിപ്പം. അവർ പറയും, അവർ പോകുന്നിടത്തെല്ലാം അവർക്ക് പ്രയാസം വരുമ്പോൾ കർത്താവിൻ്റെ ആ വെളിച്ചം അവരുടെ ചുറ്റും അങ്ങോട്ട് വന്നിട്ട് ഒരു ശത്രു അവരെ ഉപദ്രവിക്കാൻ വന്നാൽ ആ സക്കസമയത്ത് അവരെ രക്ഷിച്ച് പരിപാലിക്കും. നമ്മളൊന്നും അത്രയും ലെവലിൽ പോകാറില്ല, എങ്കിലും ആത്മീയ കോളത്തിൽ ഒത്തിരിയും പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ മേലെ അയക്കുന്നുണ്ട് അവൻ ദുഷ്ടനാരോ. പക്ഷെ അവ വരുന്നതിന് മുൻപേ കത്തിച്ച് കളയുവാനുള്ള ശക്തി നമുക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അവൻ വന്ന് നമ്മളെ കത്തിച്ച് അടിച്ച് നമ്മുടെ മേൽ കൊണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് പ്രാർത്ഥിക്കുന്നതിൽ എത്രയോ നല്ലതാണ്. അവൻ വരുന്നതിന് മുമ്പേ അവൻ അയക്കുന്നതിനും, അതായത് ദുഷ്ടൻ്റെ ആലോചനകൾ ദൈവം പറഞ്ഞു തരും. പല വിഷൻസും പല പ്രൊഫസി അതായിരിക്കും. വരാൻ പോകുന്ന ദുഷ്ടൻ്റെ ആലോചനകൾ പറഞ്ഞു തരുമ്പോൾ അതിനെ വെട്ടി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ദുഷ്ടൻ്റെ ആലോചനയ്ക്ക് വിപരീതമായിട്ട് അനുഗ്രഹമായ വചനം പറഞ്ഞുകൊണ്ട് നിർത്തണം. എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് പഠിക്കാൻ വലിയ ബുദ്ധിയില്ല. അപ്പോൾ നമ്മൾ പറയും, നമ്മുടെ അമ്മമാർ തന്നെ അപ്പം പറയും, ഇവന് വലിയ ബുദ്ധിയൊന്നും ഇല്ല, ഇവൻ പഠിച്ച് കയറുമോ എന്ന് കണ്ടറിയണം. അപ്പോൾ അപ്പോഴേ തന്നെ നമ്മൾ പിശാചിൻ്റെ പക്ഷത്തായി. അങ്ങനെയല്ല, നമ്മൾ പറയുകയാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മകൻ ഇവൻ, ഇവൻ്റെ ബുദ്ധിമണ്ഡലം കർത്താവിൻ്റെ കൈകൊണ്ട് തൊട്ടിട്ട് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. Isaiah 11:2 ഞാൻ പറഞ്ഞു, യഹോവയുടെ ആത്മാവിനെ തന്നെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. ഈ ആറ് ആത്മാവ്, ഇപ്പോൾ 7 ഉണ്ട് ആക്ച്വലി, ദൈവത്തിൻ്റെ ആത്മാവോട് കൂടുമ്പോൾ ഇത് പൂർണ്ണതയാണ്. ഈ ആത്മാവിനെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ നിറയ്ക്കുന്നു. നമ്മളിപ്പോൾ പാത്രമാണ്, ഈ ഒരു വെസൽ നമ്മുടെ മുമ്പിൽ, കുഞ്ഞുങ്ങളൊരു വെസലായിട്ട് കാണണം. അതെല്ലാം ശുദ്ധീകരിക്കണം. രാവിലെ തന്നെ എടുത്ത് കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി വെച്ച് കർത്താവെ ഞാൻ അവരെ ശുദ്ധമാക്കും. അത് മറ്റുള്ളവർക്കുണ്ട് പ്രാർത്ഥന. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അവനവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണ്ടേ? അവനവൻ്റെ ജീവിതത്തിൽ വിടുതൽ വേണമെങ്കിൽ നമ്മളെ തന്നെ യാഗവസ്തുവായിട്ട് ദൈവത്തിന് കൊടുക്കണം. ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റ് വേ, വേറൊരു വഴിയില്ല. ഇതിന് നമുക്ക് ഒരു ഒരു കാര്യത്തിന് ഒരു ഡെലിവറൻസ് അല്ലെങ്കിൽ ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ യാഗവസ്തുവാക്കണം. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ വേദപുസ്തകത്തിൽ? എന്നെ തന്നെ യാഗവസ്തുവാക്കിയാലേ കാര്യം നടക്കത്തുണ്ട്. വ്യക്തമായിട്ട് റോമർക്കെഴുതി ലേഖനം 12:1-2 ഈ വാക്യം എടുക്കാതെ ഞങ്ങൾ ഒരിക്കലും, ഞാൻ എൻ്റെ പ്രയർ ഗ്രൂപ്പിലൊക്കെയുള്ള സ്മോൾ ഗ്രേ പ്രയർ ഗ്രൂപ്പുണ്ട്, ആ പ്രയർ ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എപ്പോഴും ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് റോമർക്കെഴുതിയ ലേഖനം 12:1-2 എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്നതാണ്. പക്ഷെ നിങ്ങളും അത് അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് അറിയാൻ വയ്യാത്തവർ എടുത്ത് വായിക്കാമല്ലോ. ഞാൻ ഈ വചനം പറയുമ്പം കൊട്ടേഷൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളും വേറൊരാളെ വിളിച്ച് കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം കാരണം വചനം കൊട്ടേഷൻ വെച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വചനം വെച്ചങ്ങോട്ട് കുറേ ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പം പരിശുദ്ധാത്മാവ് അതിനെ ഒക്കെ ആളുകളെ കൊണ്ട് ഒന്ന് ഈ ലാസ്റ്റ് ഡെലിവറൻസിന് അല്ലെങ്കിൽ അതേ കൊണ്ട് പറയിപ്പിക്കേണ്ട ആളുകളെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിക്കും, അല്ലെ നമുക്ക് തന്നെ ദൈവം തന്ന് വന്നത് ചെയ്തു തരും. 12 റോമർക്കെഴുതിയ ലേഖനം 12 നമ്മളെ തന്നെ യാഗവസ്തുവാക്കുകയാണ്. കർത്താവ് പറയുന്നത് ഞാൻ ആത്മാവാണ്, ജഡത്തിലുള്ള പ്രാർത്ഥന സ്വർഗത്തിൽ കയറത്തില്ല. പലപ്പോഴും ഞങ്ങൾ ചില സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം രണ്ട് നില കെട്ടിടം വരെ അതിൻ്റെ പൊക്കം പോകും, പിന്നെ താഴോട്ടേക്ക് വീഴും. അങ്ങനെയായിരിക്കും, അതെന്താ കർത്താവ് അങ്ങനെ കയറിപ്പോകാത്തത്? കാരണം നമ്മുടെ അന്തരാത്മാവിന് ശക്തി കുറവുണ്ട്. അത് അതായത് എത്രമാത്രം ശക്തിയായിട്ട് നമ്മൾ ഒരു ബുള്ളറ്റ് അയക്കുന്നു അത്രയും, അതെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടുന്നോ അതനുസരിച്ച് അതിൻ്റെ ഡിസ്ട്രക്ഷൻ വരത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവവചനം എത്ര ശക്തിയായിട്ട് അയക്കാൻ അറിയാമോ അത്രയുമേ ഉത്തരം കിട്ടത്തുള്ളൂ. കർത്താവ് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ദൈവത്തിൻ്റെ വെസലായിട്ട് അല്ല ദൈവത്തിൻ്റെ പാത്രമാക്കി നമ്മളെ മാറ്റിയാൽ ശക്തി മാറി. ദെൻ പിന്നെ നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്,
പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചിട്ട് ദൈവവും ദുഷ്ടനും കൂടാണ് യുദ്ധം. അതുകൊണ്ട് ദൈവം യുദ്ധം ജയിക്കുന്നത് ദൈവാത്മാവില്ല, അല്ലാതെ നമ്മുടെ ശക്തി കൊണ്ടോ സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല നിൻ്റെ ആത്മാവിനെ. എത്ര പ്രാവശ്യം ഈ ജോഷുവയൊക്കെ ജയിക്കുന്ന കണ്ടിട്ടില്ലേ? ജോഷുവയോടൊക്കെ യുദ്ധമുറകൾ പറഞ്ഞു കൊടുക്കുമ്പം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത യുദ്ധമുറയല്ലേ പറഞ്ഞു കൊടുത്ത്. എറിഹോ മതിലിൻ്റെ മുമ്പിൽ വന്ന് ജോഷുവയും കൂട്ടരും ഈ മേഘം മാറുന്നത് നോക്കി ഇരിക്കുകയാണ്. എപ്പോഴാണിത് മാറുന്നത്? അങ്ങനെ ഇരിക്കുമ്പം മൂന്നാം ദിവസമാകുമ്പം ദൈവത്തിൻ്റെ ഒരു ദൂതൻ വാള് ഊരിക്കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പം ജോഷുവ ഓടിച്ചെന്നിട്ട് സാഷ്ടാംഗം വീണുകയാണ്. ഏത് പക്ഷത്തുനിന്ന്? ഏത് പക്ഷത്താണ്? ആ പക്ഷത്ത് അത് ദുഷ്ടൻ്റെ പക്ഷത്തുനിന്നാണോ അതോ ഈ ഞങ്ങളുടെ പക്ഷത്തേക്കാണോ? അപ്പം ദൈവദൂതൻ പറഞ്ഞ, ഞാൻ ആ പക്ഷമല്ല ഈ പക്ഷമല്ല, ദൈവത്തിൻ്റെ ദൂതനാണ് ഞാൻ, സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം ജോഷുവ അത് ശ്രദ്ധ വെച്ച് കേട്ടിട്ട് ജോഷുവയോട് പറഞ്ഞ ഉപദേശം എന്ത്? ആറ് ദിവസം ഈ ജെറിഹോ വാളിൻ്റെ ചുറ്റും നീ നടക്കണം, മിണ്ടരുത് അന്നേരം. ഇതൊക്കെ കേട്ടാലേ, എനിക്കിപ്പോൾ കേട്ടാൽ പോലും ഞാൻ വിചാരിക്കും എങ്ങനെ വിശ്വസിക്കുമെന്ന്. ആറ് ദിവസം ഈ ശത്രുക്കൾ മേളിയിരുന്നുണ്ട്, അവർ തീ ഈ താഴോട്ടിട്ടാൽ ചൂട് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ദേഹത്ത് വീഴില്ല. ആറ് ദിവസം ഇവർ ചുറ്റും നടക്കുകയാണ്, ഒന്നും മിണ്ടല്ല. പക്ഷേ ഏഴാം ദിവസം കാഹളം ഊതണം. ആ ആറ് ദിവസം അവരെ കൊണ്ട് ദൈവം ഒന്നും ചെയ്യിപ്പിച്ചില്ല. ഇവർ ഈ ജോഷുവയും കൂട്ടരും അതിൻ്റെ ചുറ്റും ഇങ്ങനെ മിണ്ടാതെ നടക്കുകയാണ്. പക്ഷേ ഏഴാം ദിവസം കാഹളം ഊതിയപ്പോൾ അതാണ് ദൈവദൂതൻ പറഞ്ഞു കൊടുത്തത്. എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്? അത് ചെയ്താൽ അവിടെ ഒരു ഉത്തരം. അപ്പം സഹോദരന്മാരെ, റോമർക്കെഴുതി ലേഖനം 12:1-2, സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. നമ്മളൊക്കെ ഒരു പ്രബോധനം തരിക, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ തെളിയിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, ചുമ്മാ അത് ബുദ്ധിയില്ലാത്തവരെ പോലെ ജൽപ്പനക്കാരെ പോലെ ആകാതെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്ത് കൊടുക്കാനുണ്ട്? ഗിമിയ ബോഡി എന്ന് യേശു ചോദിച്ചു. അപ്പോൾ ഒരു കന്യാമൃഗത്തിൽ പരിശുദ്ധാത്മാവ് നിറച്ച് ഒരു ശരീരമായിട്ട് ജഡമായിട്ട് വന്ന് യേശു എന്ന പേരോടുകൂടി 33.5 വർഷം ജീവിച്ച് 30-ാം വർഷത്തെ ശുശ്രൂഷ തുടങ്ങി 3.5 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് ദൈവം പിതാവ് ഏൽപ്പിച്ച ജോലി ചെയ്ത് വെച്ച് തിരിച്ചു പോയി. നമ്മളോ നമ്മൾക്ക് പല അന്നന്ന് ചെയ്യാനുള്ള ജോലി എടുത്താൽ പറഞ്ഞില്ലേ, ഞാൻ പോകുന്നു, ഞാൻ പോകുമ്പോൾ എന്നെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനൊക്കെ അത് ദൈവം അനുവദിക്കുന്നുണ്ടാകും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പീൻ. അപ്പോൾ നമ്മൾ യാഗമായിട്ട് യാഗപീഠത്തിന്മേൽ നമ്മൾ കിടക്കുന്നതായിട്ട് കാണണം. ഞാൻ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയുകയാണ്, നമ്മൾ ചുമ്മാ കണ്ടിട്ട് പോകല്ലേ, യാഗപീഠത്തിന്മേൽ നമ്മൾ കിടക്കണം. ദെർ ഇസ് നോ ഷോർട്ട് കട്ട്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നേടണം. നമ്മൾ യാഗവസ്തുവാക്കിയാണ്, നമ്മൾ പേടിക്കാവുന്നില്ല, നമ്മുടെ ജഡമേ കരിഞ്ഞു പോകുന്നുള്ളൂ. ആത്മാവ് ജീവിക്കും, പുഷ്ടിയുള്ളതായി മാറും. ഈ ലോകത്തിന് അതെന്തിനാ ഈ കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ചെടിക ചിന്തകൾ കരിച്ചു കളയണം. അത് ഒരു പ്രായം വരെ പാടായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ വാ കൊണ്ട് പറയാമെങ്കിൽ ദൈവം അത് മാനിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നൊന്നും തിരിച്ചറിയേണ്ടതിനെ മനസ്സ് പുതുക്കി ഒരുപാ എന്ന് മനസ്സ് പുതുക്കണം. അപ്പം മനസ്സിനകത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. മനസ്സ് മാറ്റിയാലല്ലേ കാര്യം നടക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം അതല്ലേ, മുൻപ് നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരായിരുന്നെന്ന് വചനം പറയുന്നു. പക്ഷേ ഇപ്പം യേശുക്രിസ്തുവിൽ നിങ്ങളെ പിതാവിൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി നിർത്തുന്ന യേശുവാണ് പറയുന്നത്, നിങ്ങളെ തന്നെ യാഗവസ്തുവാക്കുമ്പോൾ എനിക്ക് നിങ്ങളിൽ പ്രവർത്തിക്കാനൊക്കും, കാരണം ഞാൻ നിങ്ങളുടെ ശരീരത്തിലെ ജഡശക്തി മുഴുവൻ കരിച്ചു കളഞ്ഞിട്ട് ഞാൻ ആത്മാവിന് വസിക്കുന്ന ആലയമാക്കിയതിനെ മാറ്റി ഇപ്പോൾ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നടക്കണം. പരിശുദ്ധാത്മ അതാണ് പലപ്പോഴും ഈ കൺവെൻഷനിലൊക്കെ മീറ്റിങ്ങിലൊക്കെ ചെന്നിരിക്കുമ്പോൾ നല്ല തീപ്പൊരി പ്രസംഗം കഴിഞ്ഞിട്ട് അവിടെ അതിശയങ്ങൾ നടക്കും. പക്ഷേ ആ വ്യക്തി വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല, കാരണം ആ അഭിഷേകത്തിൻ്റെ ശക്തി, ആ തീ അന്നേരം അവരുടെ മേൽ വീഴുന്നതാണ്. ആ മഹാശക്തി ഉണ്ടത് തീ കത്തണം. അതാണ് നമ്മൾ കൂട്ടപ്രാർത്ഥനയുടെ ഗുണം. അല്ലേ, അല്പനേരം ദൈവസന്നിധിയിൽ അന്യഭാഷ പ്രാർത്ഥിച്ച് 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 ഒരു തലമാമം തലം മാറി നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കും. അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ വിട്ടുതലുണ്ടാകുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളോട് പറയുന്നത് ഡു നോട്ട് ട്രസ്റ്റ് ഇൻ യുവർ ഓൺ എബിലിറ്റി, നിൻ്റെ കഴിവിൽ നീ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുക, അവന് തന്നെ ആശ്രയിക്കുക, അവൻ നിൻ്റെ ആഗ്രഹങ്ങൾ നേർ വഴി നടത്തിത്തരും. അത് പ്രോവേഴ്സ് 3:5-6. അന്ന് ക്രിസ്തുവിൽ നിന്ന് ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കണം. അവനെ തന്നെ നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പം അവൻ നമ്മുടെ വഴികളെ നിരപ്പാക്കി തരും. ഒരാൾ വഴി നിരപ്പാക്കിയില്ല, ചുമ്മാതെ വളഞ്ഞ വഴി കൂടെ. നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവവേലയാണ് ചെയ്യുന്നത്, ചുമ്മാതാ.
ദൈവം നേർവഴി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി കൂടെ പോയി എളുപ്പജോലി ചെയ്തു തീർത്തേച്ച് സന്തോഷിക്കുവീൻ ദൈവത്തിൽ. കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ സങ്കീർത്തനം 19:14 എപ്പോഴും, അതായത് എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും നിനക്ക് അനുയോജ്യമാക്കി തീർക്കണമെന്ന്. ദൈവത്തിന് നിർബന്ധമാണ് കർത്താവിനോട് അനുയോജ്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവപക്ഷത്ത് നിൽക്കണം. വി ആർ പാർട്ട്ണറിങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. വിക്ടറി ഈസ് ഫോർ ഷുവർ. തീർത്തും നമുക്ക് ജയം തന്നിരിക്കുക. ആ ജയം വാങ്ങിക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 15:1-5 വായിക്കുക. കർത്താവ് പറയുന്നത്, പിതാവ് തോട്ടക്കാരൻ, ക്രിസ്തു മുന്തിരി, നമ്മൾ മുന്തിരി വള്ളികൾ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം, സമ്മതിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒക്കത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ, പിതാവിൻ്റെ തോട്ടത്തിൽ വരണം. പിതാവ് തോട്ടക്കാരനാകുമ്പോഴോ, പിതാവ് ഇതാണെന്നല്ല ഞാൻ പഠിപ്പിച്ച ആദ്യം പഠിപ്പിച്ചത്, അതായത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അവൻ പിതാവാണ്. ഞങ്ങൾ മക്കളാണെങ്കിൽ ഈ മക്കളുടെ എല്ലാ കാര്യവും നിറപടിയായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പിതാവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് ചെയ്തു തരാൻ സന്നദ്ധതയുള്ള, സന്നദ്ധ മനസ്സുള്ള ഒരു സമൂത്ത സഹോദരനായിട്ട് യേശു ക്രിസ്തു നിൽക്കുന്നു. യേശു പറയുന്ന എന്തും എക്സിക്യൂട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. ഇതൊന്നും ഉപയോഗിക്കാതെ അന്യദേവനെ വിളിക്കുന്നിടക്ക് പോയി പിന്നെ കൂടോത്രം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഉപദേശം ചോദിക്കുക, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, ഇതൊക്കെ ചെയ്യുന്ന എന്തൊരു തെറ്റല്ലേ? എവിടെ പോയി നമ്മുടെ ദൈവം? നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധനാണ്, അവൻ അതിപരിശുദ്ധനാണ്. നമുക്കൊന്നും ദൈവത്തെ അറിഞ്ഞേച്ച് വേറെടുത്ത് പോകാൻ അവകാശം ഇല്ല. അങ്ങനെ പോകുന്ന വഴികൾ അടഞ്ഞു പോകട്ടെ. ദൈവമേ പുതുവഴികൾ തുറന്നിട്ട് ക്രിസ്തുവിൽ വിജയ ജീവിതം നയിക്കാമെന്നും ക്രിസ്തുവിൽ എല്ലാം അനുഗ്രഹിക്കുന്നെന്നും നമ്മളെ 2 കൊരിന്ത്യർ 2:14 പഠിപ്പിച്ചു. നമ്മൾ ജീവൻ്റെ പത്രമായി മാറിയിരിക്കുകയാണ്. എന്നും ദൈവം ചെയ്ത നന്മകൾ എഴുതാൻ മാത്രം ന്യൂസ് വരണം നമ്മൾ ആത്മാവുള്ളവർക്ക്. പലപ്പോഴും ക്രിസ്ത്യാനികളൊന്നിച്ചു കൂടിയ വിശേഷങ്ങളൊന്നും പറയാനില്ല, അല്ലേ പറഞ്ഞാൽ സങ്കടമായിരിക്കും. അതൊക്കെ മാറിപ്പോയിട്ട് ദൈവം ചെയ്ത വിക്ടോറിയസ് കാര്യങ്ങൾ, അതായത് ജയിച്ച കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ജോഷുവ ജനത ഉണ്ടാകട്ടെ, ഒരു ദാനിയലിൻ്റെ കൂട്ടം ഉണ്ടാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറട്ടെ. ക്രിസ്തു ചെയ്തതിൽ കൂടുതൽ ജോലി നമ്മൾ ചെയ്യട്ടെ. ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്ന് വെച്ചിട്ട് കടന്നു വന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുക, മറ്റുള്ളവർക്കൂടെ കൊടുക്കുക, നമ്മളും അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സിനെ ദിനം പ്രതി പുതുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ജയജീവിതം നയിക്കുവാൻ നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തോൽവിയുണ്ട്, ശരിയാണ്, തോൽവിയുണ്ട്, ബലഹീനതയുണ്ട്, പാപസ്വഭാവമുണ്ട്, ഒക്കെ സമ്മതിക്കുന്നു. എന്നാലും അവിടുന്ന് ക്രൂശിന്മേൽ കയറി അവിടുന്ന് മനുഷ്യനായിട്ട് വന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതിനാൽ ഞങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ട ജനതയായി മാറിയിരിക്കുന്നു. നിൻ്റെ പക്ഷത്ത് നിന്ന് നിന്നോട് പാർട്ട്ണർ ചെയ്ത് ജീവിപ്പാൻ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കണേ. പലപ്പോഴും മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിയണമെങ്കിലും വേദപുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരുന്ന പക്ഷേ നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, മക്കളുടെ, മരുമക്കളുടെ, കൊച്ചുമക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദേശത്ത് പടരുവാനിട്ടേ ആക്കണമേ. അനേക മക്കളുടെ ഹൃദയങ്ങളിൽ ഇത് തുടരണമേ. പക്ഷേ ഒന്നും ചെയ്യാതെ അലസതയായിട്ടിരിക്കുന്ന അനേക മക്കൾ മുൻപ് കാണുന്നു. അവരെയൊക്കെ ഒന്ന് തട്ടി ഉണർത്തണേ. അപ്പച്ച, ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രായമാകുമ്പോൾ ജോലി കുറഞ്ഞെന്നും പറഞ്ഞിരിക്കാതെ വേദപുസ്തകത്തിലെടുത്ത് പ്രാർത്ഥനയാകുന്ന ആയുധം എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് ദേശത്തിനും കുടുംബത്തിനും നമുക്കും മറ്റുള്ളവർക്കും നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കാം. ആന്തരിക മണ്ഡലത്തിൽ, അതായത് സ്വന്തം സ്വർഗത്തിലുള്ള ദുഷ്ടാത്മ സേനകളെ അടിച്ചു മാറ്റി വെച്ച് ക്രിസ്തുവിൻ്റെ ദൈവദൂതന്മാരിറങ്ങി വന്നിട്ട് നമുക്കും തലമുറകൾക്കും വഴിയൊരുക്കി തരാൻ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ അതിന് പ്രാർത്ഥിപ്പിക്കണേ. പക്ഷെ നീ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അതാണല്ലോ, Isaiah 59:21, നിൻ്റെ വായിൽ ഞാൻ തന്നിരിക്കുന്ന എൻ്റെ വചനം, നിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന എൻ്റെ ആത്മാവ്, നിൻ്റെ വായിൽ നിന്ന് എൻ്റെ സന്തതിയുടെ വായിൽ, നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല എന്നൊരു വാഗ്ദത്തം ഉള്ളപ്പോൾ സന്തതികളുടെ സന്തതികളെ നീ തരും, തലമുറകളെ അനുഗ്രഹിക്കും. അതുതന്നെയുമല്ല ദൈവമേ, നിൻ്റെ ആത്മാവിലെ അവരെ വചനം പറയുന്നവരാക്കി മാറ്റുമെന്ന് കാണിച്ചു തരുന്നതിന് സ്തോത്രം. നിൻ്റെ പരിശുദ്ധാത്മക്രിയ ചെയ്യട്ടെ. ലോകം അറിയപ്പെടുന്ന ദൈവീക മക്കളായിട്ട് ഇവരെ അനുഗ്രഹിച്ചെടുക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമാണെന്ന് പറയാൻ ഞങ്ങളെ ബലപ്പെടുന്നു. സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക. അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ നിൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിലും പ്രത്യേക ദൂതൻ കടന്നു എന്ന് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.